ഹായ് ഫ്രണ്ട്സ്, ശിവാസ് ഗാലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഷെയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ സിമ്പിളല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഷെയ്ക്കിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഷമാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ്. ഈ ഫ്രൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് കണ്ണിന് ഗ്ലോ കിട്ടും, അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ വെട്ടി തിളങ്ങും, അതുപോലെ തന്നെ വയറിലെ അസുഖങ്ങൾക്കും അതുപോലെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്രൂട്ടാണ് ഈ ഷമാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറ്റുമെങ്കിൽ ഷമാം ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും ഒരു ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ജ്യൂസ് അല്ല, ഷമാം വെച്ചിട്ട് ഷെയ്ക്കാണ്. ഷമാം അഥവാ മസ്ക് മെലൺ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഷെയ്ക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഷമാം അഥവാ മസ്ക് മെലൻ എന്ന് പറയുന്ന സാധനം. ഇത് കണ്ട, ഇത് ശരിക്കും ഒരു കുമ്പളങ്ങയുടെയോ അല്ലെങ്കിൽ മത്തങ്ങയുടെയൊക്കെ ഒരു വിഭാഗത്തിൽ വിടുന്ന സാധനമാണ്. ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് രണ്ട് പീസാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടോ, ഇതാണ് ഷമാമിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ. ഇതിൽ കണ്ടോ, ശരിക്കും മത്തങ്ങയുടെ പോലെയാണ്. ഇതിലിങ്ങനെ ചെറിയ ചെറിയ അരികളൊക്കെ വരും. ഇത് മുഴുവൻ നമുക്ക് എടുത്ത് കളയണം. അതുപോലെ തൊലി നന്നായിട്ട് കട്ടിയിൽ ചെത്തിയെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അരികളൊക്കെ കളഞ്ഞ് തൊലികളൊക്കെ ചെത്തിക്കൊണ്ടുവരാം. ഓക്കെ, ഇതാ നമ്മുടെ ഷമാം അഥവാ മസ്ക് മെലൻ. ഞാൻ ദാ എടുത്ത് അതിൻ്റെ കുരുക്കളൊക്കെ കളഞ്ഞ് തൊലി ചെത്തി ചെറിയ പീസസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഷെയ്ക്ക് ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ ഷെയ്ക്ക് ആക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. ഓക്കെ, ഇതാ ഞാൻ അവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഷെയ്ക്ക് അടിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഷമാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊരു പപ്പായയുടെയും അതുപോലെ തന്നെ വാട്ടർ മെലൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അത് കാരണം ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അത് കാരണം നമ്മളിതിൽ സ്പെഷ്യൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത് ഒരു ടേസ്റ്റ് മാറ്റാൻ അത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഷമാം ഒക്കെ നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞു. ഈ ഷമാം വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഷമാം വെച്ചിട്ട് ഏകദേശം നമുക്കൊരു 4 ഗ്ലാസ് ഷെയ്ക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 4 സ്പൂണ് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അടിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇനിയും കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് വരാം. അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് ആദ്യം ഇതിനൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ അത് നമ്മൾ ആ പഞ്ചസാരയും ഷമാമും ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ. പാല് നമ്മളിവിടെ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. കട്ടയാക്കി എടുത്തത് വേറെ ഒന്നല്ല, ഷെയ്ക്ക് ഉണ്ടാക്കാനാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലായിട്ട് തന്നെ ഒഴിക്കാം. പാലായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ജ്യൂസായി, കട്ടയായിട്ട് എടുത്തിട്ട് ഇടുകയാണെങ്കിൽ അത് ഷെയ്ക്കായി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതിപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലെടുത്തിട്ട് കട്ടയാക്കി ചെറിയ പീസസാക്കി വെച്ചിട്ടുണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഏലക്കാ പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കാ പൊടി ഇട്ടുമ്പോൾ ഇതിന് ടേസ്റ്റ് മാറി നല്ലൊരു ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഏലക്കാ പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു 2 സ്കൂപ്പ് എന്നുള്ള നിലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊരു കട്ടിയും കിട്ടും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റും കിട്ടും. ഓക്കെ, ഇനി നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്, അതായത് നമ്മുടെ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ദാ കപ്പലണ്ടിയാണ്. തൊലി കളഞ്ഞ കപ്പലണ്ടി, അത് നമ്മളിതാ ഒരു പിടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഷെയ്ക്കാക്കി എടുക്കാനുള്ളതാണ്. അപ്പം നേരെ കൊണ്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഓക്കെ, ദാ നമ്മൾ എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷെയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് 1 വട്ടം കൂടെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്നത് വേറെ ഒന്നുമല്ല, പഞ്ചസാര നമ്മൾ 4 സ്പൂണാണ് ഇട്ടത്. ഇനി ഒരു 4 സ്പൂണും കൂടെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ 4 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 8 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഞാൻ അടിച്ചു കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഷെയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഷെയ്ക്കിനെ നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കണം. ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മളിതിൽ 1-2 സാധനങ്ങൾ കൂടി ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വേറെ ഒന്നല്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാം, നമുക്കും നല്ല അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ നമുക്ക് നേരെ ഇത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം.
ഓക്കെ. ഇനി ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ദാ ടൂട്ടി ഫ്രൂട്ടി മേടിച്ചിട്ടുണ്ട് നമ്മൾ. അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയും കിട്ടും, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആസ്വദിച്ച് കഴിച്ചോളും. അപ്പോൾ നമുക്ക് നമ്മുടെ ദാ ഷെയ്ക്കിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. തണവല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കേണ്ട, ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഷേക്കാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇന്നും പറയുന്ന കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇത് അറിയട്ടെ, ഈ ഷമാമിന്റെ അത്രയും ഗുണമുള്ളതാണ് ഈ ഷമാം ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടുള്ള ഷെയ്ക്ക് എല്ലാവരും ഒന്ന് കാണട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, എന്നാലാണ് ഞാനിടുന്ന അടുത്തടുത്ത വീഡിയോസിന്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് തന്നെ പ്രസ് ചെയ്തിടുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.